കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇ ഡി പതിനൊന്ന് മണിക്കാണ് അരവിന്ദ് കെജ്രിവാൾ ഹാജരാകേണ്ടത് അറസ്റ്റുണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ വലിയ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് ആം ആദ്മി പ്രവർത്തകർ കൂടുതൽ വിവരങ്ങളുമായി ധനേഷ് ഉണ്ട് ധനേഷ് ഇതുവരെയും ഈ ഒരു നോട്ടീസിനെക്കുറിച്ച് കെജ്രിവാൾ ഒന്നും പ്രതികരിച്ചിട്ടില്ല ഇ ഡിക്ക് മുന്നിലേക്ക് കേജ്രിവാൾ എത്താനുള്ള സാധ്യത തന്നെയാണോ മുന്നിൽ കാണുന്നത് നേരത്തെ രാവിലെ പ്രശാന്ത് ഈ ആം ആദ്മി പാർട്ടി ഓഫീസിന് മുന്നിൽ നിന്ന് സംസാരിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു പ്രവർത്തകരൊന്നും എത്തിയിട്ടില്ല പക്ഷേ ഒരു അറസ്റ്റിനുള്ള സാധ്യത അവർ മുന്നിൽ കാണുകയും അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് ഇതിനിടയിൽ തന്നെ ഒരു തൊഴിൽ മന്ത്രിയുടെ വീട്ടിലെ ഇ ഡി റെയ്ഡിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി ധനേഷ് നൽകിയിട്ടുണ്ട് ആ വിശദാംശങ്ങൾ കൂടി പറയൂ ശാലിനി ഗുഡ് മോർണിംഗ് ഏതായാലും ദില്ലിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസമാണ് ഇ ഡിക്ക് മുന്നിലേക്ക് കേജ്രിവാൾ എത്തുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ആം ആദ്മി പാർട്ടിയിൽ നിന്നോ കെജ്രിവാളിൽ നിന്നോ ഒരു ഉത്തര ലഭിച്ചിട്ടില്ല നമ്മളിപ്പോൾ ഉള്ളത് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിലാണ് സിവിൽ ലൈൻസിലെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ വലിയ സുരക്ഷ രാവിലെ തന്നെ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രവർത്തകർ അടക്കം ഇവിടെ എത്താനുള്ള സാഹചര്യം കണക്കിലെടുത്ത് റോഡും ജീവിതവശത്തും പരിശോധന അടക്കം കഴിഞ്ഞിട്ടാണ് മാധ്യമങ്ങളെ പോലും വസതിക്ക് മുന്നിലേക്ക് കടത്തിവിടുന്നത് വമ്പൻ മാധ്യമപ്പട पक्षे इंग्लिश हिंदी മാധ്യമങ്ങളുടെയും വലിയ വമ്പൻ മാധ്യമ പട തന്നെ ഇവിടെ ഇപ്പോഴും ഉണ്ട് ഏതായാലും ഇന്ന് കെജ്രിവാൾ ഒരു പക്ഷേ ചോദ്യം ചെയ്യലിനെ ഹാജരാകാൻ സാധ്യതയില്ല എന്നുള്ള ചില വിവരങ്ങളും ഇപ്പോൾ അവസാന മണിക്കൂറുകളിൽ പുറത്തു വരുന്നുണ്ട് അദ്ദേഹം ഇന്ന് യു പിയിലേക്ക് പോകും എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ കെജ്രിവാളിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് പതിനൊന്ന് മണിക്ക് ചോദ്യം ചെയ്യലിന് ഒരു സാധ്യത കുറവാണ് എന്നുള്ളൊരു അനൗദ്യോഗികമായ വിവരം കെജ്രിവാളിൻ്റെ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ ഇ ഡിക്ക് ഇത് സംബന്ധിച്ച് രേഖാമൂലം ഒരു കത്ത് കൊടുത്താൽ മാത്രമേ ഇക്കാര്യം നമുക്ക് സ്ഥിരീകരിക്കാനാകും അതുകൊണ്ട് തന്നെ ആ കത്തിനു വേണ്ടി നമ്മൾ അടക്കം ഇപ്പോൾ കാത്തിരിക്കുകയാണ് ഏതായാലും ഇന്ന് എത്താനുള്ള ഒരു സാധ്യത വളരെ കുറവാണ് എന്നുള്ള തരത്തിലുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ സി എമ്മിന്റെ ഓഫീസിൽ നിന്ന് അനൌദ്യോഗികമായി ലഭിക്കുന്നത് ഏതായാലും അതിന് കുറച്ച് സമയം കൂടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കേസ് കൂടിയാണ് ഇത് കാരണം വളരെ പ്രധാനപ്പെട്ട നേതാക്കളായ മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് ഒക്കെ അറസ്റ്റിലായത് ഈ കേസുമായി ബന്ധപ്പെട്ടാണ് സമാനമായ കേസിൽ കെജ്രിവാളിനെതിരെ തെളിവുണ്ടെന്നും നൂറ് കോടിയുടെ അഴിമതി നടന്നെന്നും ഇ ഇപ്പോൾ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിനാണ് ഇന്ന് കെജ്രിവാളിനെ വിളിപ്പിക്കുന്നത് ഇതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ദില്ലിയിലെ തൊഴിൽ മന്ത്രിയായിട്ടുള്ള രാജ്കുമാർ ആനന്ദ് അദ്ദേഹം പട്ടേൽ നഗറിൽ നിന്നുള്ള എം എൽ എ ആണ് രാജ്കുമാർ ആനന്ദിന്റെ വസതിയിലടക്കം ഒൻപത് സ്ഥലങ്ങളിൽ ഇ ഡിയുടെ റെയ്ഡ് നടക്കുകയാണ് ഈ റെയ്ഡ് ഏത് കേസുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ ഇ ഡി വൃത്തങ്ങൾ ഒരു വ്യക്തത നൽകിയിട്ടില്ല പക്ഷേ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസിലെ റെയ്ഡാണ് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് കെജ്രിവാൾ ഇന്ന് ഇ ഡിക്ക് മുന്നിൽ ഹാജരാകാനിരിക്കുന്ന ദിവസം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു മന്ത്രിയുടെ വീട്ടിൽ ിലും റെയ്ഡ് നടക്കുകയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അടക്കം എത്തി അവർ വലിയ രീതിയിൽ അവരുടെ പ്രതിപക്ഷ ഐക്യത്തിനൊപ്പം ചേർന്ന് മുന്നോട്ട് പോകുന്നതിനിടെയാണ് എല്ലാ വർഷങ്ങളിൽ നിന്നും ആം ആദ്മി പാർട്ടിയെ വലിഞ്ഞ് മുറുക്കുന്ന ഒരു തരത്തിലേക്ക് ഇടി ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത് അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ് ഇവർ നീങ്ങിയിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ മറ്റൊരു മന്ത്രിയുടെ വീട്ടിൽ റെയ്ഡ് പുരോഗമിക്കുകയാണ് കെജ്രിവാൾ ഇന്ന് പതിനൊന്ന് മണിക്ക് ഹാജരാകുമോ എന്നുള്ള ഒരു കാര്യത്തിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്കൊരു സ്ഥിരീകരണം കിട്ടും ഏതായാലും ഈ കേസ് ഇന്ന് ഹാജരായില്ലെങ്കിലും കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അവസാനിക്കുന്നില്ല മറ്റൊരു ദിവസം ഡേറ്റ് മാറ്റി കൊടുക്കും അദ്ദേഹത്തിന് ഹാജരാകേണ്ടി വരും മൂന്ന് സംസ്ഥാനങ്ങളിലെ ഇലക്ഷനിലേക്കടക്കം ശിവകൾ അഞ്ച് സംസ്ഥാനങ്ങളിലേക്കടക്കം ഇലക്ഷൻ നടക്കുന്ന ഒരു സമയം കൂടിയാണ് മാത്രമല്ല അവിടെ പല സംസ്ഥാനങ്ങളിലും ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുന്നുമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഏറെ നിർണായകമായ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെയും ദിവസങ്ങളിലൂടെയുമാണ് ആം ആദ്മി പാർട്ടി കടന്നുപോകുന്നത് അല്പസമയത്തിനുള്ളിൽ കേജ്രിവാൾ ഇന്ന് ഇ ഡിക്ക് മുന്നിൽ എത്തുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു അവസാന കൺഫർമേഷൻ നൽകാനാകും അതേസമയം ഈ കെജ്രിവാളുമായി ബന്ധപ്പെട്ട മന്ത്രിസഭയിലെ രാജ്കുമാർ ആനന്ദ മന്ത്രിയുടെ വീട്ടിൽ ഈദിയുടെ റെയ്ഡ് പുരോഗമിക്കുകയാണ് ശരി ധനേഷ്